മുനീസ അമ്പലത്തറ എന്നെ ടെലിഫോൺ ലൈനിൽ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി മുനീസ, നിങ്ങളിത് എത്ര തവണ നിങ്ങളുടെ ഈ ഒരു അവസ്ഥ ദുരിതാവസ്ഥകൾ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം അത്ര ഒരിക്കൽ പോലും കൃത്യമായി ഇതിൻ്റെ വേണ്ട പരിഹാര മാർഗങ്ങൾ കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അറിയാം. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക, ആ പിഴവുകളും കാലതാമസവും ഒക്കെ. ഇതിനുശേഷം ഇപ്പോൾ ഈ കിട്ടാൻ വൈകിയവരോട് എന്തെങ്കിലും ഒരു അനുഭവപൂർണമായ ഒരു പ്രതികരണമെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടായോ? ഇന്നല്ല, നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും നിങ്ങൾക്കത് കിട്ടുമെന്നെങ്കിലും പറഞ്ഞോ. ആദ്യമൊക്കെ ഞങ്ങളെ പല കാരണങ്ങൾ പറഞ്ഞാണ് അവർ പറ്റിച്ചത്. ആദ്യം പറഞ്ഞു പിന്നെ 6-ാം തീയതിയാണ് ഫണ്ട് കിട്ടിയത്, 5 മണിക്കാണ് കിട്ടിയത്, പിന്നെ ഒക്കെ അവധിയായിരുന്നു, ഞങ്ങൾക്കും കുടുംബവും ഇല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെടുത്ത് പറഞ്ഞു. പിന്നെ പറഞ്ഞു നിങ്ങളുടെ ബാങ്കിന്റെ മിസ്റ്റേക്കാണ്, ഞങ്ങൾ പൈസ ഇടാനിട്ടല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അന്വേഷിച്ചപ്പം ഞങ്ങൾ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ ബാങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല, അത് മാത്രമല്ല പോസ്റ്റൽ വഴി വരുന്നവർക്കും കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് അവർ പറഞ്ഞത് ഒരു 0 പ്രശ്നം ഞങ്ങൾക്ക് വന്നുപോയി, IOB അക്കൗണ്ടിലേക്ക് ഞങ്ങൾ പണം ഇട്ടപ്പം IOB ഒരു 0 പ്രശ്നം വന്നു. അങ്ങനെ 0 പ്രശ്നം വരികയാണെങ്കിൽ IOB അക്കൗണ്ടിലേക്ക് മാത്രമാണ് പൈസ എത്താതിരിക്കേണ്ടത്, പോസ്റ്റൽ വഴി വരുന്നവർക്കോ കൊടുക്കാതിരിക്കേണ്ട ഒരു ഇത് വരുന്നില്ല. അപ്പൊ അവർ പറയും പോസ്റ്റ് ഓഫീസ് അവധിയായിരുന്നു, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അവർ അപ്പോഴും പറയുന്നു. ഇപ്പൊ പിന്നീട് ഇപ്പൊ നമ്മൾ കുറെ തവണ വിളിച്ചു, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്നലെ വരെ വിളിച്ചപ്പോ ഇന്നലെ വൈകിട്ട് അവര് പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ നമ്മള് പരിഹരിച്ചുകൊണ്ട് വരികയാണ്, ഇന്ന് 800 ഇപ്പൊ നമ്മൾ കൊടുക്കും, അപ്പോഴും ഇനിയും 2200 എപ്പം കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ ആളുകൾക്കും കൊടുത്തു തീർക്കുന്ന ഇന്നലെയാണ് പറഞ്ഞത്. അത് ആദ്യം തന്നെ ഞങ്ങളടുത്ത് പറയാതെ പല കാരണങ്ങൾ, ചിലരോട് പറഞ്ഞു നിങ്ങൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല, പിന്നീട് നമ്മളടുത്ത് നമ്മള് ഈ എൻഡോസൾഫാൻ പെൻഷൻ അനുവദിക്കുന്ന അവിടെ വിളിക്കുമ്പോൾ അവർക്ക് സെക്യൂരിറ്റി ഫോൺ കണക്ട് ചെയ്ത് കൊടുക്കുന്നില്ല, സെക്യൂരിറ്റി പറഞ്ഞിരിക്കുന്നത് അതാണോ പെൻഷന്റെ ആണോ, അത് 2 ദിവസത്തിനുള്ളിൽ ശരിയാകും, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ പിന്നീട് പല ഉദ്യോഗസ്ഥന്മാരുടെയും മൊബൈൽ നമ്പർ സംഘടിപ്പിച്ചിട്ട് ഇവരെ വിളിക്കുമ്പോൾ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങളല്ലല്ലോ പറഞ്ഞത്, സെക്യൂരിറ്റി അല്ലേ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്കറിയില്ലല്ലോ ഏതാണ് സെക്യൂരിറ്റി, ഏതാണ് ആടെ ആരാണ് ഫോൺ എടുക്കുന്നതെന്നും ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഫോൺ എടുക്കാനുള്ള മാന്യതയോ കൃത്യമായ ഒരു മറുപടി തരാനുള്ള മാന്യതയോ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നത് വലിയൊരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്കിത് സമ്പാദിക്കാൻ വേണ്ടിയുള്ള തുകയല്ല, ഞങ്ങൾക്കിത് ഫിക്സഡായി ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാനുള്ള ഒന്നല്ല, ഇത് ഞങ്ങൾക്ക് ആവശ്യത്തിന് ചെലവാക്കാനുള്ള ഈ 1200, 2200, 1200 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അറിയാലോ ഒരു കുടുംബത്തിന് ജീവിക്കാൻ അതൊന്നും പോരാത്തൊരു കാലത്ത് ഇതുപോലും തരാതെ, അതായത് ഫണ്ട് കൊടുത്തിട്ടും 6-ാം തീയതി ഫണ്ട് കൊടുത്താൽ ഞങ്ങളുടെ കുഴപ്പമല്ല, ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു, അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവ് തന്നെയാണ്, അത് ഞങ്ങൾ കാണുന്നു. ഉദ്യോഗസ്ഥന്മാരെയും അവർക്ക് അവധി എടുക്കണം, അവരുടെ ആഘോഷങ്ങൾ വേണം, പക്ഷെ അതുപോലെ തന്നെയല്ലേ ഞങ്ങളും, ഞങ്ങൾക്കും ഈ പറഞ്ഞ ആഘോഷങ്ങളില്ലേ, ആ കുഞ്ഞുങ്ങൾക്ക് ഒരു പായസം വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഓണക്കോടി എടുത്തു കൊടുക്കണം എന്ന് ആ കുടുംബം ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? അപ്പൊ ഞങ്ങള് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോ ഒരു മാന്യമായ മറുപടി, വ്യക്തമായ ഒരാ ആര് വിളിച്ചാലും ഒരേ മറുപടി പറയുന്നതിന് പകരം പല വിധത്തിലുള്ള മറുപടി പറയുന്നു എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ശരിയാണ്, മനസ്സിലായത്. എത്രത്തോളം നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്നുണ്ട് എന്ന് കൂടി വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ, ഈ ബാക്കി കിട്ടാനുള്ളവർക്ക് ആ പണം നൽകാൻ എത്രയും വേഗത്തിൽ അതിന് സാധ്യമാകട്ടെ, അതിനുള്ള ഒരു നടപടി അധികൃതർ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയും. ഈ വാർത്തയൊക്കെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. വളരെ നന്ദി ശ്രീമതി മുനീസ പ്രതികരിച്ചതിന്.